ഇന്നിപ്പോൾ ഞങ്ങൾ വാങ്ങിയിരിക്കുന്ന മീൻ മാന്തൾ അഥവാ ഇംഗ്ലീഷിൽ സോൾ ഫിഷ് എന്നാണ് പറയുന്നത്. SOLE സോൾ ഫിഷ്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഈ മാന്തൾ മീൻ ഞാൻ ചന്തയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും വലിപ്പമേറിയ ഒരു മാന്തൾ മീനെ ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് ഈ ഒരു വീഡിയോ എടുത്തത്. പിന്നെ ഈ മാന്തൾ മീനിൻ്റെ തൊലി എങ്ങനെയാണ് ഉരിയുന്നത് എന്ന ഈ മീനിനെ പറ്റി അറിയാത്തവർക്ക് കാണിച്ചു കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇതിൻ്റെ തൊലി നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല, കുറച്ച് കട്ടിയുള്ളതാണ്. ചെറിയ മീനിൻ്റേതാവുമ്പോൾ എടുക്കാൻ എളുപ്പമായിരിക്കും, കുറച്ച് വലുതാകുമ്പോഴത്തേക്കും ഒരു അത് പറ്റി ഇങ്ങനെ പിടിച്ചിരിക്കുമായിരിക്കും മീനിനോട്. അപ്പോൾ പൊളിച്ചെടുക്കാൻ കുറച്ച് പാടായിരിക്കും. അതിനുശേഷം രണ്ട് സൈഡും ഇതുപോലെ കത്രിക കൊണ്ടൊന്ന് വെട്ടി മാറ്റി കൊടുക്കുക. നേരത്തെ ഒരു വശത്തെ തൊലിയാണ് ഉരിഞ്ഞത്, ഇതിപ്പോൾ മറുവശത്തെ തൊലി നമ്മൾ പൊളിച്ചെടുക്കുവാണ്. ആദ്യം മീനിൻ്റെ ഏതെങ്കിലും ഒരു അറ്റം പിടിച്ച് ഒരു ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ തൊലി പൊളിച്ചെടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ അടുത്തതായിട്ട് തല ക്ലീൻ ചെയ്യുന്നത് വൃത്തിയാക്കുന്നതാണ് കാണിക്കുന്നത്. ചെറിയ മീൻ ആണ് തല ഉൾപ്പെടെ നമ്മൾ ഈ നെത്തോലിയുടെയൊക്കെ ചെറിയ മത്തിയുടെയൊക്കെ കഴിക്കുന്നവർ ഉണ്ട്. അതുപോലെ കഴിക്കുന്ന ഒരു മീനാണ് മാന്തൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വൃത്തിയാക്കുക. ഞാൻ തല കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നന്നായി വൃത്തിയാക്കിയതിന് ശേഷം പൈപ്പ് വെള്ളത്തിൽ നമുക്ക് വൃത്തിയായി തന്നെ കഴുകി കൊടുക്കാം. നല്ലതുപോലെ വെള്ളം തുറന്ന് വിട്ട് തന്നെ കഴുകുക. അകത്തുള്ള എല്ലാ മണ്ണും ചെളിയും എല്ലാം പോയി വൃത്തിയാകുന്നിടം വരെയും കഴുകി കൊടുക്കുക. തൊലി ഉരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമുള്ള മാന്തൾ മസാലയൊക്കെ തേച്ചതിന് ശേഷം പൊരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം പൊരിക്കാനിട്ടു.